എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലസിത പാലക്കൽ. ഇന്ന് ഞാൻ ചൂരൽമലയിലേക്കായിരുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്നത് വെള്ളാമലയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണല്ലോ അല്ലേ? ആ സ്കൂളിന്റെ ചുറ്റുപാടൊക്കെ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ വിഷമത്തോടുകൂടി മാത്രമേ നമുക്ക് അവിടെയൊക്കെ നടക്കാൻ പറ്റും. അത്രയും വിഷമത്തോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് കാട്ടിത്തരുന്നത്. കാരണം ഈ ഒരു ആഴം, അതായത് അവരുടെ വയനാടിന്റെ ദുഃഖം, ചൂരൽമലയുടെ ദുഃഖം, മുണ്ടക്കയത്തിന്റെ ദുഃഖം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പോകുന്നത് ആ സ്കൂളിലേക്കാണ്, ആ സ്കൂളിന്റെ വഴികളിലേക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പറയാൻ പറ്റില്ല സുഹൃത്തുക്കളെ, അത്രയും ഭീകരമായ ഒരു അവസ്ഥയാണ് അവിടെയുള്ളത്. എന്നിട്ടും അവിടെയുള്ള ആൾക്കാരൊക്കെ അവിടെ തെരച്ചിലിനും അതുപോലെ തന്നെ ആദ്യം നന്ദി പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ പോലീസുകാരോടും അതുപോലെ തന്നെ നമ്മുടെ ഈ റെസ്ക്യൂ ടീമിനോടും അവിടെയുള്ള നാട്ടുകാരോടും പിന്നെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്ന് തെരച്ചിൽ നടത്തുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അത് ഹിന്ദു എന്നല്ല, മുസ്ലിമാനല്ല, എല്ലാ ആൾക്കാരും, എല്ലാ സന്നദ്ധ സേവാ സംഘടനകളും, DYFI, SDPI, അതുപോലെ തന്നെ സേവാഭാരതി, യൂത്ത്, പിന്നെ കേരള ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയെ ഞാൻ ഇന്ന് അവിടെ കണ്ടു. ഒരുപാട് സംഘടനകൾ ഇന്നവിടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നി. പക്ഷെ ആ സന്തോഷത്തിനിടയിലും ഒരു ദുഃഖം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ സ്വപ്നമാണ് ഈ ഒരു സ്ഥലം എന്ന് ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ നടക്കുന്നത് ഒരു പക്ഷെ അവരടിയിലുണ്ടാവാം. ആ ഒരു ഇത് വെച്ച സമയത്തില്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം, കണ്ണുനീരില്ലാണ്ട് നമുക്ക് അവിടെ പോവാൻ പറ്റില്ല സുഹൃത്തുക്കളെ. അത്രയും വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ. കാരണം നിങ്ങൾക്ക് അതിന്റെ ഈ ഒരു ആഴം നിങ്ങളിലേക്ക് എത്തണമെന്ന് തോന്നി. അവരെ ഇതായി ഇപ്പൊ റെസ്ക്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അവിടെ നിന്നുള്ള തെരച്ചില്, അതായത് ആ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ വീടുണ്ടായിട്ടുണ്ടായിരുന്നു. ആ വീടൊന്നും ഇന്നില്ല, പല വീടുകളും ഇല്ല. ആ യാഥാർത്ഥ്യം, അതായത് അതൊക്കെ വീടുകളായിരുന്നു, ആ വീടുകളൊന്നും ഇല്ല എന്നുള്ള ഒരു ആ യാഥാർത്ഥ്യത്തിലേക്ക് അവർ മടങ്ങി വരുന്ന അച്ഛനമ്മമാരില്ലാത്ത മക്കള്, പിന്നെ അതുപോലെ തന്നെ ഭാര്യ നഷ്ടപ്പെട്ട ആൾക്കാര്, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ നിന്ന് കരയുമ്പോഴുണ്ടാവുന്ന ആ ചങ്ങടിപ്പിനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വളരെ എനിക്ക് ഈ വീട് എടുക്കുമ്പോ തന്നെ ഞാനിങ്ങനെ ആലോചിക്കുന്നു, എന്താ ഇവരെ ഇവിടെ പറ്റിയത് അല്ലെ? ഒരു നിമിഷം, ഒരു രാത്രിയത്തെ ഒരു നിമിഷം ആ നാട് മൊത്തം ഇല്ലാതായി. എന്തിനെ ഈ പ്രകൃതി ഇവരോട് ഇത്ര ക്രൂരത ചെയ്തു എന്നുള്ളത് വരെ തോന്നിപ്പോയി സത്യം പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ. ബാക്കി നിങ്ങൾ കാണുക. ഞാനൊക്കെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരച്ചിൽ എല്ലാവരും കൂടി അവസാനിപ്പിക്കരുത്. കാരണം എന്തുകൊണ്ടാന്ന് അറിയാവോ? ഒരുപാട് ആൾക്കാരെ ഇനിയും കിട്ടാനുണ്ട് എന്ന് പറയുന്നു അവിടെ നിന്നിട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാന സർക്കാർ ആവും വിധം ഈ കാര്യങ്ങളൊക്കെ, അതായത് പുനരധിവാസം, ഒരുപാട് ആൾക്കാർ ക്യാമ്പുകളിലുണ്ട്. ആ ക്യാമ്പുകളിലെ ആൾക്കാരെ ഒക്കെ നല്ലൊരു സേഫായ സ്ഥലത്ത്, അതായത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. 2018 പ്രളയം വന്നപ്പോഴും 2019 പുത്തുമല ദുരന്തം വന്നപ്പോഴും ഉണ്ടായ ഒരു അനീതി ഇവരോട് കാണിക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നു, നിങ്ങൾ സത്യം ലോകത്തിനോട് തുറന്നു പറയുന്ന ഒരാളാണ്, അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ പറയണം. കാരണം അവർക്കൊന്നും ഇനിയും ക്യാഷ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഒരു 2 മാസം ഇവർ ക്യാമ്പിലേക്ക് കഴിഞ്ഞാല് 3-ാമത്തെ മാസം സ്വന്തം കാര്യം തേടി പോയിക്കോളുക, ചെറിയ എന്തെങ്കിലും പൈസ കൊടുത്ത് ഇവരെ ഒഴിവാക്കുക. അപ്പൊ അതുപോലെ ആവരുത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാല് നമുക്ക് ചൂരൽമലയും ഈ കാണുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, ഈ വീട് ഞാൻ അവിടെ പോയത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അവരുടെ കണ്ണുനീര് കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു നിസ്സഹായ അവസ്ഥയാണ് എന്റെ മുന്നിൽ ഉണ്ടായത്. നമുക്കൊക്കെ ചെയ്തു കൊടുക്കണം എന്നുണ്ടായിട്ടും എങ്ങനെ ചെയ്യും? അതിനുള്ള പവറില്ല, ഒന്നുമില്ല. അപ്പോ സാധാരണ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ അവിടെ വന്ന്
ഒന്ന് കാണ്. കാരണം അവരുടെ അവസ്ഥ, അവരുടെ അവസ്ഥയൊന്ന് നിങ്ങൾ കാണ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈവായിട്ട് കാണിച്ചു തരികയാണ്. ഒരുപാട് വീട് നിൽക്കുന്ന സ്ഥലത്തൂടെയാണ് ഞാൻ പോകുന്നത്. ആ സ്ഥലത്തൂടെയാണ് അവർ തെരച്ചിൽ നടക്കുന്നത്. കാരണം വീടിന്റെ അടുക്കള ഭാഗവും അതുപോലെ തന്നെ വീട് മൊത്തമായിട്ട് ഒളിച്ചു പോയ ഭാഗവും അത് ആ ടീച്ചർ വീടാണത്. ഒന്നും പറയാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണമെന്നൊന്നുമില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചിട്ട് ചൂരൽമലയും മുണ്ടക്കായും ഒക്കെ ഉള്ള ആൾക്കാർക്ക് പുനരധിവാസം, അതാണ് വേണ്ടത്. നല്ലൊരു സ്ഥലത്തെത്തി. ഇനിയൊരു മഴ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടുകാർ ഭയങ്കര ഡേഞ്ചറാണ് അല്ലേ. എല്ലാവരെയും സംരക്ഷിക്കാനുള്ള ഒരു കഴിവ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നമസ്കാരം. കൃത്യമായിട്ട് വിവരാവകാശം ചോദിച്ച മൂന്ന് വയസ്സും രണ്ടായിരത്തി പത്തൊമ്പതില് ഈ പൊട്ടിയ സമയത്ത് ഇവർക്കും കിട്ടിയിട്ടില്ല പൈസ. എവിടെ റൂം എടുത്തില്ല? ഇവന്റെ നമ്പർ കൊടുത്തേക്കോ. ചെളി വന്നില്ലേ? ഇതെല്ലാം ഇങ്ങോട്ട് മാറ്റിയത് ഇപ്പൊ അല്ലേ? ഇതാണ് ഇത് മുണ്ടക്കയല്ലേ ഇത് സ്ഥലത്തിന്റെ പേര്? അതാണ് ശരിയായ സ്പോട്ടല്ലേ പൊട്ടി വരുന്നേ? അവിടുന്ന് പൊട്ടി ഇങ്ങനെ ഒരു പോക്കാ നേരെ ചൂരൽ മലക്ക്.
എന്താ ഒരാഴ്ചന്റെ ഇത് മൊത്തം എടുത്തില്ലേ? ഇതെല്ലാം മണക്കുന്നുണ്ട് അല്ലെ? ഇതെല്ലാം ഇതാ വീടാ ഒഴുകി പോന്ന് തിരിഞ്ഞല്ലേ ഈ വീട്. ഇതാരിയ വീടാ വീട്ടല്ലേ? എല്ലാരും വീട്ടിലേക്ക് വന്ന് ഒരുമിച്ച് കൂടി നിൽക്കുന്ന പരിപാടി ഇതെന്തോ ഒരു വണ്ടിയല്ലേ? അതാ വേറൊരു സ്കൂട്ടർ.